എനിക്ക് ജീവനുള്ള കാലം അത്രയും നമസ്കരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, അതെന്റെ റബ്ബെനിക്ക് നൽകിയ വസീയത്താകുന്നു. ഇനി അന്തിമ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ അങ്കബൂത്തിന്റെ 45 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ല പറയുന്നു, നബിയെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, നിസ്കാരത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനിന് ചീത്ത പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, അവന് തമ്മാടിത്തം പ്രവർത്തിക്കാൻ കഴിയില്ല, അവന് അനാവശ്യത്തിന്റെ അരികിൽ സന്നിഹിതരാകാൻ കഴിയില്ല, അവന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ കഴിയില്ല, അവന്റെ കാതുകൊണ്ട് ഹറാമ് കേൾക്കാൻ കഴിയില്ല, അവന്റെ വായ കൊണ്ട് ചീത്ത സംസാരിക്കാൻ കഴിയില്ല. അത് നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഓ നബിയെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. അമ്പിയാക്കന്മാരുടെ ഇബാദത്താണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം വളരെ വലുതാണ് ഇസ്ലാമിൽ. സഹോദരാ, നീ ചിന്തിച്ചു നോക്കൂ, നിനക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും നിനക്ക് എന്ത് തന്നെ വിഷമം നേരിട്ടാലും നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം തന്നെ അഭിമുഖീകരിക്കുമ്പോഴും അതിൽ നിന്ന് നിനക്ക് ശമനം വേണോ, അതിൽ നിന്ന് നിനക്ക് ആശ്വാസം വേണോ? നീ നമസ്കരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിസ്കാരം കൊണ്ട് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കൂ സഹോദരന്മാരെ. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് മഴ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ, ഭൂമിയിൽ വ്യാപകമായ വരൾച്ചയുണ്ടാകുമ്പോൾ, കാലികൾ നശിക്കുമ്പോൾ, മനുഷ്യർക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭം വരുമ്പോൾ മനുഷ്യരെന്താണ് ചെയ്യേണ്ടത്? അത് വലിയ ഒരു പ്രയാസമാണല്ലോ, വലിയ ഒരു വിഷമമാണല്ലോ ദാഹജലം ലഭിക്കാതിരിക്കുക എന്നത്. അത്തരം സന്ദർഭങ്ങളിൽ റസൂലുള്ള കൽപ്പിച്ചത്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്, റസൂലിന്റെ കൽപ്പനയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ തന്നെ മാറ്റം വരുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കുമ്പോൾ, അപ്പോൾ ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും നമസ്കരിക്കാനാണ് റസൂല് കൽപ്പിച്ചത്. അവിടുന്ന് ഒരിക്കൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അതാ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ. ഓ സഹാബത്തെ, ഓ സമൂഹമേ, ഇന്ന ശംസ വൽ ഖമറ, തീർച്ചയായും സൂര്യനും ചന്ദ്രനുമെല്ലാം ആയതാനി മിൻ ആയാതില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ലാ യൻഹസിഫാനി ലി മൗതി അഹദിൻ വലാ ലി ഹയാതിഹി, ആരുടെയെങ്കിലും മരണവുമായി നിങ്ങൾ സൂര്യഗ്രഹണത്തെ ബന്ധിപ്പിക്കരുത്, ആരുടെയെങ്കിലും ജന്മവുമായി സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗ്രഹണത്തെ നിങ്ങൾ ബന്ധപ്പെടുത്തരുത്, മരണവുമായി ബന്ധപ്പെടുത്തരുത്. ആരുടെയെങ്കിലും മരണമൂലമോ ജന്മമൂലമോ അല്ല അതിന് ഗ്രഹണം ബാധിക്കുന്നത്. നിങ്ങൾ ഗ്രഹണം കണ്ടാൽ, ഫഇദാ റഅയ്തുമൂഹുമാ, നിങ്ങൾ സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കുന്നത് കണ്ടാൽ, അപ്പോൾ ഫസല്ലു, നിങ്ങൾ ചെയ്യേണ്ടത് നമസ്കരിക്കുകയാണ്. എന്ത് വിഷമം ഉണ്ടായാലും നമസ്കരിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾക്ക് രാത്രിയിൽ ഒരു സ്വപ്നം കാണാൻ ഇടയായി, നിങ്ങളെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്, വല്ലാത്ത മാനസികമായ വിഷമമുണ്ടായി, പൈശാചികമായ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു, അതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായാൽ, അതിന്റെ പേരിൽ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇദാ റഅ അഹദുക്കും റുയൻ യഖ്റഉഹാ, വെറുപ്പുളവാക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് രാത്രി കാണാനിട വന്നാൽ, ഫല്യുസല്ലി റകഅതൈൻ, രണ്ട് റകഅത്ത് നമസ്കരിക്കട്ടെ വേഗം, ആ പ്രയാസത്തിൽ നിന്ന് അവന് ശമനം ലഭിക്കും, ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവന് ആശ്വാസം ലഭിക്കും. നിസ്കാരമാണ് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നത്. പകരമായി ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, നമ്മുടെ രക്ഷിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു, അറിയാതെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചുപോയി, പശ്ചാത്തപിക്കണം, നമുക്ക് തൗബ നടത്തണം, ഇസ്തിഗ്ഫാറിനെ തേടണം. അപ്പോഴും റസൂലുള്ള പറയുകയാണ്,
അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടണോ, നിങ്ങൾ ചെയ്ത് പൊറുത്തു തരണമോ, അങ്ങനെ റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കണമോ, അപ്പോഴും നിങ്ങൾ നമസ്കരിക്കണം കണ്ടോ, അപ്പോഴും രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാറിനെ തേടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ റജുലിൻ യുദനിബു ദംബൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ഫയതവല്ലഉ, എന്നിട്ട് അയാൾ വുദു എടുക്കുന്നു, സുമ്മ യുസല്ലി റകഅതൈൻ, എന്നിട്ട് അയാൾ രണ്ട് റകഅത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു, ഫയസ്തഗ്ഫിറുല്ലാ, എന്നിട്ട് അയാൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു, നാദാ പൊറുക്കണേ, പറ്റിപ്പോയതാണ്, സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ, പശ്ചാത്തപിച്ചാൽ, ഇല്ലാ ഗുഫിറ ലഹു, അവൻ അല്ലാഹു പൊറുത്തു കൊടുക്കാതിരിക്കുകയില്ല. ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നിസ്കരിക്കണം എന്നാ ഇസ്ലാമിന്റെ കൽപ്പന. നിനക്ക് റിസ്ക് വേണോ, ഉപജീവനം വേണോ, അപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഉമുറഹുലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരത്തെ കൽപ്പിച്ചോ, നീ അതിൻ്റെ മേൽ ക്ഷമ അവലംബിച്ചോ, നിന്നോട് റിസ്ഖിനെ ഞാൻ ചോദിക്കുന്നില്ല, ഉപജീവനം ഞാൻ ചോദിക്കുന്നില്ല, ഞാനാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്, ഞാൻ നിനക്ക് റിസ്ഖ് നൽകാം, ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം, നിന്റെ ഉപജീവനത്തിൽ ഞാൻ നിനക്ക് വിശാലത നൽകാം, മനുഷ്യ നീ കഷ്ടപ്പെടേണ്ടതില്ല. സ്കാരം നിർവഹിക്കുന്നവർക്ക് അല്ല നൽകുന്ന ഓഫറാണ്, അവന്റെ ഉപജീവനത്തിൽ അവൻ കഷ്ടപ്പെടുകയില്ല, അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുകയില്ല, നേരാമണ്ണം അത് നിർവഹിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ കാണാം, നിനക്ക് ഒരു കാര്യത്തിൽ കൺഫ്യൂഷനാണ്, ഒരു കാര്യം തീരുമാനിക്കുന്നതിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ നിനക്ക് കഴിയുന്നില്ല, ഏതാണ് നന്മയെന്ന് നിനക്കറിയുകയില്ല, നിനക്ക് മാനസികമായ വല്ലാത്ത വിഷമമാണ്. രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം തീരുമാനിക്കണം, ഏതാണ് ഖൈറെന്നറിയണം, ഏതാണ് നന്മയെന്നറിയണം. ആ സന്ദർഭത്തിലും മനുഷ്യ സഹോദര, നീ രണ്ടിറക്കാഴ്ത്ത് നമസ്കരിച്ചോ, എന്നിട്ട് നന്മ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ, അതിന് സ്വലാത്തുൽ ഇസ്തിഖാറ എന്നാണ് പറയുന്നത്, നന്മ തേടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, അപ്പോൾ ആ വിഷയത്തിൽ അല്ല നിനക്ക് നന്മ തോന്നിപ്പിക്കും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എടുത്തു പരിശോധിച്ചാൽ ഒരു മുസ്ലിമിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിലെ ഏറ്റവും സവിശേഷമായ ആരാധനാ കർമ്മമായ നമസ്കാരമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, റസൂലുള്ളക്ക് സമാധാനം ലഭിച്ചിരുന്നത് മാനസികമായ വല്ല അസ്വസ്ഥതകളും നേരിടുമ്പോൾ സമാധാനം നേടാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ചിരുന്ന മാർഗമേതാണ്, നമസ്കാരമായിരുന്നു. റസൂൽ പറയുകയാണ്, ജുഇലത്തു ഖുർറത്തു ഐനീ ഫിസ്സലാം, നമസ്കാരം എന്റെ കൺകുളിർമയാണ്, എന്റെ കൺകുളിർമ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിലാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ കൺകുളിർമ അവന് നമസ്കാരത്തിലായിരിക്കണം, ഒരു മുഅ്മിനിന്റെ സമാധാനം അവന് നമസ്കാരത്തിലൂടെ നേടാൻ കഴിയണം, നമസ്കാരം അവന് ആശ്വാസം നൽകണം, നമസ്കാരം അവന് കുളിർമ പകരണം, നമസ്കാരം അവന്റെ മനസ്സിന് ആനന്ദം പകരണം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ നിന്ന് നാം പഠിക്കുന്നത്, എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ടോ, നമ്മുടെ നമസ്കാരം കൊണ്ട് ആനന്ദം ലഭിക്കാറുണ്ടോ, നമ്മുടെ നമസ്കാരം കൊണ്ട് ആശ്വാസം പകരാറുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. യഥാർത്ഥ രൂപത്തിൽ നമ്മൾ നമസ്കരിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. മഹാന്മാരായ സഹാബിമാരൊക്കെ നോക്കു, നിങ്ങൾ മരണം മുമ്പിൽ കാണുന്ന നേരത്തും അവരാഗ്രഹിച്ചിരുന്നത് നമസ്കാരമായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ മരണം. മരണം മുമ്പിൽ കാണുകയാണ്, ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചതിന്റെ പേരിൽ മരണം കൈവരിക്കാൻ മുശിരിക്കുകൾ നിർബന്ധിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി മുശിരിക്കുകൾ നിർബന്ധിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവസാനമായി സഹോദര, നിനക്ക് എന്ത് ആഗ്രഹമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴും സ്വഹാബിമാര് മറുപടി പറഞ്ഞിരുന്നത്, അവസാനമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളെ പേടിച്ചിട്ടല്ല,
നിങ്ങളെ ഭയന്നിട്ടല്ല, മരണത്തെ പേടിച്ചിട്ടല്ല, എൻ്റെ രക്ഷിതാവിനോട് സംസാരിക്കണം, എനിക്ക് എൻ്റെ രക്ഷിതാവിനോട് എൻ്റെ സങ്കടം പറയണം, രക്ഷിതാവിൻ്റെ മുമ്പിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കണം. ഇതായിരുന്നു പൂർവീകർ ഈ വിഷയത്തിന് നൽകിയ പ്രാധാന്യം. സഹാബാക്കളെ എടുത്ത് പരിശോധിച്ചാൽ നിസ്കാരത്തിൻ്റെ കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു, നിസ്കാരത്തിൻ്റെ റുക്നുകൾ അവർ ശ്രദ്ധിച്ചു പോന്നു, അതിൻ്റെ സമയം തെറ്റാതെ അവർ നിർവഹിച്ചു, അതിൻ്റെ കാര്യത്തിൽ അവർ ഗൗരവമുള്ളവരായിരുന്നു. എന്നാൽ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അങ്ങനെ മുൻഗാമികളായ അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങളും അവരുടെ അവരെ പിൻപറ്റിയ നല്ല മനുഷ്യരും അവർക്ക് ശേഷം വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ റസൂലിൻ്റെ സ്വഹാബത്തും അങ്ങനെ മുൻഗാമികളായ ആളുകൾ, അവരൊക്കെ വളരെ ശ്രദ്ധിച്ചു പോന്ന ഒരു ആരാധനാ കർമ്മം. പിൻഗാമികളായ പിന്നെ അവർക്ക് ശേഷം വന്ന ഒരു തലമുറ തീരെ ശ്രദ്ധിക്കാതെ പോയി, അതിൻ്റെ സമയം തെറ്റിക്കാൻ തുടങ്ങി, അത് കൃത്യമായി നിർവഹിക്കാതെ പോയി, അതിൽ അലസത കാണിച്ചു, അതിൻ്റെ ഭക്തി നഷ്ടപ്പെടുത്തി, ഖുശു ഇല്ലാതെ നിസ്കരിക്കാൻ തുടങ്ങി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. നിങ്ങൾ സൂറത്ത് മറിയം എടുത്ത് പരിശോധിച്ചു നോക്കൂ, അവിടെ അല്ല പറയുകയാണ്, അള്ളാഹു അനുഗ്രഹം ചെയ്ത നല്ല മനുഷ്യരെ കുറിച്ച് അല്ല പറഞ്ഞതിന് ശേഷം ഉലായിക അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന മിൻ ദുർരിയത്തി ആദമ വമിമ്മൻ ഹമല്ലാ മഅനൂഹിൻ വമിൻ ദുർരിയത്തി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈന വജ്തബൈന ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദം വബുകിയാ. അല്ല പറയുന്നത് നോക്കൂ, ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം. സഹോദരാ, അല്ല നിഅമത്ത് ചെയ്ത ആളുകൾ ആരാണെന്നറിയാമോ? അവരാരാണ്? മിനൻ നബിയീൻ, അമ്പിയാക്കന്മാരാണ്. സൂറത്തു മറിയമിൽ അല്ല പറയാണ്, അല്ല അനുഗ്രഹം ചെയ്ത അമ്പിയാക്കന്മാർ, അക്കൂട്ടർ അല്ല അനുഗ്രഹം ചെയ്തവരാണ്, അവരമ്പിയാക്കന്മാരാണ്. മിൻ ദുർരിയത്തി ആദം, ആദമിന്റെ സന്തതികളിൽപ്പെട്ട. നൂഹിന്റെ കൂടെ നാം വഹിച്ച ആളുകളുണ്ടല്ലോ, കപ്പലിൽ നാം വഹിച്ച ആളുകൾ ആരാണോ അവർക്കും അല്ലാഹുവിൻ നിഅമത്ത് കിട്ടിയിട്ടുണ്ട്. വമിൻ ദുർരിയത്തി ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾക്കും അല്ലാഹുവിൻ നിഅമത്ത് കിട്ടി. വഇസ്രായീല, ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യഅക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. യഅക്കൂബ് നബി അലൈഹിസ്സലാമിനും അല്ലാഹുവിൻ്റെ സന്തതി, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടി, അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും ലഭിച്ചു. വമിമ്മൻ ഹദൈന വജ്തബൈന, അവരെയൊക്കെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, അവരെയൊക്കെ നാം പ്രത്യേകമാക്കിയിരിക്കുന്നു, അവർക്കൊക്കെ നാം ഹിദായത്ത് നൽകിയിരിക്കുന്നു. അല്ല പറയാണ്, എന്താണ് അവരുടെ സ്വഭാവമെന്നോ? അവരുടെ സ്വഭാവം എന്താ? അല്ലയെ അനുഗ്രഹിച്ച മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സന്തതികളും, അവരുടെ പ്രത്യേകത എന്താണ്? ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറു സുജ്ജദം വബുകിയാ. അവർക്ക് പരമകാരുണ്യകന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ മനസ്സിലോലമാവുകയാണ്, അവരതാ സുജൂദ് ചെയ്യുകയാണ്, സുജൂദിൽ വീഴുകയാണ്, അവർ കരഞ്ഞു പോകുകയാണ്, കണ്ണുകൾ ഈറണിയുകയാണ്, അവരുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീരുറ്റി വീഴുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളോട് അവരുടെ സമീപനമാണ് അല്ല പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഈ നല്ല മനുഷ്യന്മാർക്ക് ശേഷം ഒരു പിന്തലമുറക്കാർ വന്നു. ഫഖലഫ മിം ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു പിന്തലമുറക്കാർ വന്നു. എന്താണ് ആ പിന്തലമുറക്കാരുടെ സ്വഭാവം? അല്ലാഹു സ്വലാം, അവർ നമസ്കാരം പാഴാക്കുന്നവരാണ്. തന്നിഷ്ടങ്ങളോടാണ് അവർക്ക് വല്ലാത്ത ഇഷ്ടം, തന്നിഷ്ടങ്ങളെയാണ് അവർ പിൻപറ്റിയത്. അത്തരം ആളുകൾ അവരുടെ അധർമ്മത്തെ, ആ അധർമ്മത്തിന്റെ പരിണിത ഫലം അവർ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യ, നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യ സഹോദരാ, ഇസ്ലാം അത് മഹാപാപമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നീ ജീവിച്ച് അവസാനം നീ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ അധർമ്മത്തിൻ്റെ ആ തെമ്മാടിത്തത്തിൻ്റെ അനന്തരഫലം നീ അനുഭവിക്കേണ്ടി വരും. എന്നാലോ, ഈ തെറ്റ് മനസ്സിലാക്കിയിട്ട്, ഈ ഗൗരവം മനസ്സിലാക്കിയിട്ട്, ഈ പാപത്തിൻ്റെ ഗൗരവം അറിഞ്ഞിട്ട് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ
അല്ല.